ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ടുള്ളത് കോയിൽസ് നമുക്ക് അല്ലെങ്കിൽ രണ്ട് ഇൻഡക്ടേഴ്സ് അല്ലെങ്കിൽ റിയാക്റ്റേഴ്സ് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, സീരീസ് ആഡിങ്, സീരീസ് ഒപ്പോസിങ്. അതേപോലെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, പാരലൽ ആഡിങ്, പാരലൽ ഒപ്പോസിങ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. രണ്ട് കോയിലുകൾ, ഇതൊരു കോയിലാണ്, ഇത് മറ്റൊരു കോയിലാണ്. രണ്ട് കോയിലുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡോട്ട് കൺവെൻഷൻ പ്രകാരം അതിൻ്റെ രണ്ട് ഒരുപോലത്തെ എൻഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് രണ്ട് സ്ഥലത്തും ഡോട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ. ഇതിൽ ഇതിനെ നമുക്ക് എൽ വൺ എന്ന് പറയാം, ഇതിനെ എൽ ടു എന്ന് പറയുന്ന കോയിൽ പറയാം. രണ്ടിൻ്റെയും ഇടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എൽ വൺ എൽ ടു എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസുകളാണ്. ഒന്നാമത്തെ കോയിലിൻ്റെ എൽ വൺ എന്ന് പറയുന്ന കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ വൺ, ടു എന്ന് പറയുന്ന കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ ടു, രണ്ടിനും ഇടയ്ക്കുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ആണ്. ഡോട്ട് കൺവെൻഷൻ പ്രകാരം രണ്ടിൻ്റെയും ഇങ്ങനെയാണ് സീരീസ് ആഡിങ് ആയിട്ടുള്ള പൊളാരിറ്റി. കൂടുതൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് സീരീസ് ആഡിങ്. ഇത്തരത്തിലാണെങ്കിൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ രണ്ടെണ്ണം ആഡ് ചെയ്യുക, രണ്ട് ഇൻഡക്റ്റൻസുകൾ സീരീസ് എയ്ഡിങ് ആഡിങ് ആയതുകൊണ്ട് രണ്ട് ഇൻഡക്റ്റൻസുകളും ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇവിടെയുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടല്ലോ, അത് ഇവിടേക്കും ഇവിടേക്കും എന്നുള്ള നിലയിൽ അതിൻ്റെ ടു ടൈംസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസുകൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിലേക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡബിൾ ആഡ് ചെയ്യുന്നു, എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു എം എന്നുള്ളതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്, പഠിക്കാനുള്ളത് സീരീസ് ഒപ്പോസിങ് ആണ്. സീരീസ് ഒപ്പോസിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ രണ്ടെണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, പക്ഷേ ഇതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് പൊളാരിറ്റി ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഡോട്ട് കൺവെൻഷൻ പ്രകാരം ഇങ്ങനെ പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്? നമുക്കറിയാം ഇത് എൽ വൺ ആണ്, ഇത് എൽ ടു ആണ്, രണ്ടിൻ്റെയും ഇടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇവിടെ ഇവിടുത്തെ ഇൻഡക്റ്റൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ ഇൻഡക്റ്റൻസ് വരുന്നത് എൽ ടോട്ടൽ എന്ന് പറയുന്നത്, നേരത്തെ നിന്ന് വ്യത്യാസം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ രണ്ടിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസുകൾ പരസ്പരം ആഡ് ചെയ്യുകയാണ് ചെയ്യുക, എൽ വൺ പ്ലസ് എൽ ടു. പക്ഷേ ഇത് ഒപ്പോസിറ്റ്, സീരീസ് ഒപ്പോസിങ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ടു എം ന് പകരം നമ്മൾ എഴുതേണ്ടത് മൈനസ് ടു എം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇതിൽ സീരീസ് ഒപ്പോസിങ്, അതേസമയം പാരലൽ ആഡിങ്ങിലും പാരലൽ ഒപ്പോസിങ്ങിലും എന്താണെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ രണ്ട് കോയിലുകൾ പാരലായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്നു, രണ്ട് കോയിലുകൾ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, രണ്ടിൻ്റെയും ഇവിടെ പാരലൽ ആഡിങ് ആണ്. പാരലൽ ആഡിങ് എന്ന് പറയുമ്പോൾ പൊളാരിറ്റി ഇങ്ങനെ ഒരുപോലെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ എൽ വൺ എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ് ആണ്, ഇത് എൽ ടു എന്ന് പറയുന്ന ഇൻഡക്റ്റൻസ് ആണ്, രണ്ടിൻ്റെയും ഇടയിൽ എം എന്ന് പറയുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ടി ഇസ് ഈക്വൽ ടു, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളതുകൊണ്ട് സി പാരലൽ ആഡിങ് എന്ന് പറഞ്ഞാൽ സീരീസ് ഒപ്പോസിങ്ങിൻ്റെ, പാരലലിൻ്റെ ആഡിങ് സീരീസ് ഒപ്പോസിങ്ങിൻ്റെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പാരലൽ ആഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സീരീസ് ഒപ്പോസിങ്ങിൻ്റെ ഇക്വേഷൻ വരിക, അത് അവിടെ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. സെയിം ഇക്വേഷൻ എന്താണ്, എൽ വൺ പ്ലസ് എൽ ടു മൈനസ് ടു എം ആണ്. ഓക്കെ, ഇതേപോലെ പാരലൽ, ഇനി ന്യൂമറേറ്റർ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ എഴുതാം, അവിടെ നിൽക്കട്ടെ. പാരലൽ ഒപ്പോസിങ് എന്താ നോക്കുക, പാരലൽ ഒപ്പോസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടെണ്ണം പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, ഇത് എൽ വൺ ആണ്, ഇത് എൽ ടു ആണ്, രണ്ടിൻ്റെയും ഇടയിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ഉണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം ഡോട്ട് കൺവെൻഷൻ ഒന്ന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഒപ്പോസിറ്റ് ആണ്, ഒപ്പോസിറ്റ് പൊളാരിറ്റി. അപ്പം നമ്മൾ ശരിക്കും മാർക്ക് ചെയ്യുക എങ്ങനെയാണ്, ഈ ശരിക്കും ഈ പൊളാരിറ്റികൾക്കിടയിലാണ് ശരിക്കും നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാർക്ക് ചെയ്യുക. ശരിക്കും ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്, അതേപോലെ ഇത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഇനി നമ്മളിവിടെ ഇക്വേഷൻ എന്താ വരിക എന്നുള്ളതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇവിടെ പാരലൽ ഒപ്പോസിങ് ആണ്, പാരലൽ ഒപ്പോസിങ് എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് ആഡിങ്ങിനെ പോലെയാണ് അടിയിൽ ഉണ്ടാവുക. സോ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു എം ആണ്.
Okay, now the denominator endum parayanulla karanam denominator nu parna ibade illa equation nere tirich adding opposing equation varum opposing la adding equation varum mogalile rendinum ore equation aa mogalile rendinum ore equation aa appo ibade l1 um l2 um kootite eduthine pagara nammal endiya mogalile l1 um l2 um kuda multiply aa appo endha varum l1 l2 kuda multiply cheyumbo l1 l2 pinne ibade eppol minus aa to eppol minus aa 2m എന്ന് പറഞ്ഞാൽ m ഉം m ഉം കൂടെ കൂട്ടിയതാ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ പകരം എന്ത് ചെയ്യാം m ഉം m ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ m സ്ക്വയർ ഇത് പഠിക്കാനുള്ള ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ് അപ്പോൾ l1 l2 - m സ്ക്വയർ ഇവിടെയും സെയിം സംഭവം തന്നെ l1 l2 - നമ്മൾ പ്ലസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല m സ്ക്വയർ അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക ഈ ഇക്വേഷനിൽ എന്താ പറയുന്നത് ഇവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് കമ്പയർ ചെയ്ത് പഠിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ് സീരീസ് ആഡിംഗ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ട് അതിലേക്ക് ടു എം ആഡ് ചെയ്യാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആഡ് ചെയ്യുക ഇവിടെ ഒപ്പോസിംഗ് ആണ് സീരീസ് ഒപ്പോസിംഗ് ആണ് അപ്പോൾ രണ്ടും രണ്ടിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസും ആഡ് ചെയ്തിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡബിൾ സബ്ട്രാക്ട് ചെയ്യുക പാരലൽ ആഡിംഗ് ആണെങ്കിൽ സീരീസ് ആഡിങ്ങിൻ്റെ സംഭവം ഡിനോമിനേറ്ററുടെ വയ്ക്കുക പാരലൽ ഒപ്പോസിംഗ് ആണെങ്കിൽ സീരീസ് ആഡിങ്ങിൻ്റെ സംഭവം ഡിനോമിനേറ്ററുടെ വയ്ക്കുക എന്നിട്ട് രണ്ടിൻ്റെയും മുകളിൽ എൽ വൺ എൽ ടു മൈനസ് എം സ്ക്വയർ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു